നമസ്കാരം സ്വാഗതം പുളയുന്ന വേദനയുമായി ആശുപത്രിയിൽ അഭയം തേടിയ ഗർഭിണി കുഴപ്പമൊന്നുമില്ല തിരികെ വീട്ടിൽ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് മുഖം തിരിച്ച് മൂന്ന് സർക്കാർ ആശുപത്രികൾ വേദന ഒരുപാട് സഹിച്ച് ഒടുവിൽ ആ യുവതി കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കണ്ട കാഴ്ച അതിഥയനീയം വയറിനുള്ളിൽ വച്ച് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥമാക്കുന്ന ഈ വാർത്ത പുറത്തുവരുന്നത് കൊല്ലത്ത് നിന്നാണ് മീര എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഈ ചെറുപ്രായത്തിലെ ഇത്രയും വലിയ ദുരന്തം നേരിടേണ്ടി വന്നത് വേദനയാൽ പുളയുമ്പോൾ പോലും മൂന്ന് സർക്കാർ ആശുപത്രികൾ ഇവരോട് കാണിച്ചത് കൊടും ക്രൂരത എന്ന് പറയാതെ വയ്യ ജീവനറ്റ ഗർഭസ്ഥ ശിശുവിനെയും പേറി കൊടും വേദനയുമായി എത്തിയതായിരുന്നു ഈ യുവതി പ്രശ്നമില്ലെന്ന് പറഞ്ഞ് മൂന്ന് സർക്കാർ ആശുപത്രികൾ തിരിച്ചയച്ചത് അവരുടെ അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു എട്ട് മാസം ഗർഭിണിയായിരുന്നു മീര വയറിന് അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ട ആശുപത്രികൾ കയറിറങ്ങി അതിനുശേഷം നാല് ദിവസമായപ്പോൾ മീര പ്രസവിച്ചപ്പോഴാണ് ചാപ്പിള്ളയാണ് ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മീര പ്രസവിച്ചത് പാരിപ്പള്ളി കുളമട കഴുത്തുമൂട്ടിൽ താമസിക്കുന്ന കല്ലുവാതുക്കൾ പാറ പാലമൂട്ടിൽ മൂട്ടിൽ വീട്ടിൽ മിഥുന്റെ ഭാര്യയാണ് മീര ആശുപത്രി അധികൃതരുടെ അനാവസ്ഥ കാരണം കൊടുംവേദന തന്നെയാണ് മീര അനുഭവിച്ചത് പറവൂർ നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രി കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ വനിതാ ആശുപത്രി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രി എന്നിവിടങ്ങളിലാണ് മീരയും ഭർത്താവും ദിവസങ്ങളോളം കയറിയിറങ്ങിയത് ഗർഭിണിയായതു മുതൽ രാമറാവുവിലായിരുന്നു ചികിത്സ തുടങ്ങിയത് എന്നാൽ വയറുവേദനയെടുത്ത് പൊളഞ്ഞ് ഈ മാസം പതിനൊന്നിന് അവിടെ എത്തിയപ്പോൾ വിക്ടോറിയയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു എന്നാൽ അവിടെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ കൂട്ടിരിപ്പിന് സ്ത്രീകൾ ഉണ്ടായിരിക്കണം കൂട്ടിരിപ്പിന് സ്ത്രീയില്ല എന്ന കാരണത്താൽ അവിടെ അഡ്മിറ്റ് ചെയ്തില്ല പകരം എസ് ഐ ടിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു വേദന അല്പം കുറഞ്ഞതുകൊണ്ട് ദമ്പതികൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ വീണ്ടും പതിമൂന്നിന് എസ് ഐ ടിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തി പക്ഷേ അവിടെയാണ് മീര കൊടും ക്രൂരത നേരിടേണ്ടി വന്നത് അവിടെ ഡോക്ടർ പരിശോധിക്കുക പോലും ചെയ്തില്ലെന്ന് മീരയും മിഥുനും വെളിപ്പെടുത്തുന്നു എന്നാൽ വീണ്ടും വയറിനകത്ത് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ സ്ഥിതി വല്ലാതെയായപ്പോൾ പതിനഞ്ചിന് പുലർച്ചെ കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി സ്കാൻ ചെയ്യുകയുണ്ടായി അപ്പോഴായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് കുഞ്ഞിന് അനക്കമില്ല അരമണിക്കൂറിനുള്ളിൽ മീര ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു മൃതദേഹത്തിന് അഞ്ചോ ആറോ ദിവസം പഴക്കമുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ആശുപത്രിക്കാരുടെ അനാസ്ഥ വളരെയധികം ഞെട്ടിക്കുന്നതാണ് മൂന്നാശുപത്രികൾ കെടുക്കുകാര്യസ്ഥത കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വേദന മീരയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത